Ready? Ready, sir. Okay. Okay, rolling. Action. സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ഒരു ദേശവും ഒരു കാലവും എങ്ങനെ കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ചിത്രകലയുടെ വലിയ ലോകത്തേക്ക് നയിച്ചു, അല്ലെങ്കിൽ ആ ചിത്രകാരിയുടെ ഉള്ളിലുണ്ടായിരുന്ന പ്രതിഭയെ എങ്ങനെ ആ കാലവും ദേശവും കൂടി ചേർന്ന് രൂപപ്പെടുത്തിയെടുത്തു എന്നുള്ള ഒരു അന്വേഷണം മാത്രമാണ്. പരിചയമുള്ള ചുറ്റുപാടുകളിൽ കൂടെ ഞാനിങ്ങനെ കറങ്ങി ഓടി പാടത്തു കൂടെ നടക്കണു, അങ്ങനത്തെ കുറേ പരിപാടികളായിട്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് അവരുടെ ഫാമിലിയുടെ കൂടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പത്മിനിയുടെ ബന്ധുക്കൾ, ഇപ്പം പത്മിനിയുടെ റിലേറ്റീവ്സ് കുറേ പേരുണ്ട്, ഒരുപാട് പേര് ഇതിൽ അഭിനയിക്കുന്നുണ്ട്. ഇപ്പോൾ ശാരിക എന്ന് പറഞ്ഞ കുട്ടിയൊക്കെ ആണെങ്കിൽ ഇവരുടെ ചെറിയമ്മ വലിയമ്മ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം അത്ര അടുപ്പ് ബന്ധമുള്ള ആൾക്കാരാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെങ്കിലും ഗോപാലേട്ടൻ എന്ന് പറയുന്ന ടി കെ ഗോപാലൻ എന്ന് പറയുന്ന ആൾ പത്മിനിയുടെ ക്ലോസ് റിലേറ്റീവാണ്. അവരാണെങ്കിലും ഇങ്ങനെ പത്മിനി ചെറിയമ്മ എങ്ങനെയാണ്, പത്മിനി ചെറിയമ്മ നടക്കണ പോലെ തന്നെ ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിക്ക് നമുക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. വളർച്ചയ്ക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്ത പത്മിനിയുടെ അമ്മാവനായ ദിവാകരമേനൻ എന്ന കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ദിവാകരമേനൻ വളരെ വളരെ സ്നേഹനിധിയായിട്ടുള്ളൊരു മനുഷ്യനാണ്. അയാൾ ഈ മകളെ, ഇയാളുടെ സ്വന്തം മകൾ പോലെയല്ല, മരുമകളെ ഈ നിലയിലെത്തിക്കാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുള്ള, അങ്ങനെ എല്ലാ കഷ്ടപ്പാടുകളും പട്ടിണികളും ഒക്കെ കണ്ടിട്ടും അതൊക്കെ മറികടന്നിട്ട് തൻ്റെ മരുമകളുടെ വളർച്ചയ്ക്ക് വേണ്ടി അത്ര ത്യാഗം ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ടാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം ഇത്രയും ഡെപ്തുള്ളൊരു കഥാപാത്രം ഈ രീതിയിലൊരു സിനിമയിൽ ചെയ്യാൻ കഴിഞ്ഞാലുള്ള സന്തോഷമുണ്ട്. പത്മിനിയുടെ ഭർത്താവായി ദാമോദരൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ജീവിച്ചിരിക്കുന്ന ഒരു കഥാപാത്രത്തെ ആ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിക്കാൻ പറ്റുന്നത്. 60കളും 50കളുമാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പഴയ തറവാടുകളും വള്ളുവനാട്ടിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ അവിടെ കുറേ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഒരു അനുഭവമായിരുന്നു ഞാനിതുവരെ ചെയ്ത സിനിമകളിൽ നിന്നും. ഈ ഒരു കാരണങ്ങളാൽ എനിക്ക് വളരെ വ്യത്യാസം തോന്നിയാണ്. പിന്നെ മനീഷ് മാധവൻ അതിൻ്റെ ക്യാമറ ചെയ്യുന്നു, അതേപോലെ തന്നെ ശ്രീവത്സൻ ജയമേനോൻ മ്യൂസിക് ചെയ്യുന്നു, ബി അജിത് കുമാർ അദ്ദേഹം എഡിറ്റിംഗ് ചെയ്യുന്നു. അങ്ങനെ ഒരു 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 വലിയ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു നിര തന്നെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട് ഈ സിനിമയുടെ. ഇരുന്നു
ശരി ഗോവിന്ദനായിട്ട് അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് സത്യത്തിൽ പഠിച്ചിട്ടുള്ള ആളാണ്, നമ്മൾ ചെറുപ്പകാലത്തെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും ഒരു വ്യക്തമായൊരു ധാരണ ഉണ്ടായിരുന്നില്ല വാസ്തവത്തിൽ. പിന്നീടാണ് ഈ റോളിലെ സംവിധാനം എന്നെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുകയും അപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഗൗരവമൊക്കെ മനസ്സിലാവുന്നത്. അച്ഛൻ ഇപ്പം ജീവിച്ചിരിപ്പില്ല, ചിത്രകാരനായിരുന്ന സി എൻ കരുണാകരൻ. അദ്ദേഹത്തിൻ്റെ വേഷമാണ് ഞാൻ ചെയ്യുന്നത്. അത് സുസ്മേഷ് വന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലായത്. അച്ഛൻ പണ്ട് അച്ഛൻ്റെ പഠനകാലത്ത് സംഭവിച്ചിരുന്ന പല കാര്യങ്ങളും ആ സമയത്തുള്ള കുറേ സന്തോഷങ്ങളും ദുഃഖങ്ങളും അടങ്ങിയിട്ടുള്ളൊരു ലൈഫ് ഉണ്ടായിരുന്നു. ആ ലൈഫൊക്കെ നമ്മൾ ഒരുപാട് ചെറുതിലെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം ലൈഫിലൂടെ തിരിച്ച് എനിക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിട്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും അധികം എന്നെ സന്തോഷിപ്പിച്ചതും ഇതിനകത്തേക്ക് അഭിനയിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കാനുണ്ടായ ഒരു കാരണം. ലോകത്തിൻ്റെ മുൻപിൽ ഇന്ത്യക്ക് എടുത്തു കാണിക്കാൻ കഴിയുന്ന ഒരു ചിത്രകാരിയായി പത്മിനിയും പത്മിനിയുടെ ചിത്രങ്ങളും അടയാളപ്പെടുത്താൻ പത്മിനി എന്ന സിനിമയിലൂടെ സാധിച്ചാൽ അപ്പോഴാണ് ഈ ശ്രമം പൂർണ്ണമാവുന്നത്.